ഹലോ ഓൾ, എല്ലാവർക്കും പെറ്റ്സ് ടോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ശ്യാംകൃഷ്ണൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ കൂടെ പപ്പിയും കൂടി ഉണ്ട്. ഓക്കെ, പപ്പി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏതാണ്ട് അഡൾട്ടായ കേട്ടോ, 6 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്ന പെഡിഗ്രി പ്രോയെ കുറിച്ചിട്ട് പറയാനാണ്. പെഡിഗ്രി പ്രോ മീൻസ് പെഡിഗ്രി പ്രൊഫഷണൽ. അതായത് പെഡിഗ്രി സാധാ പെഡിഗ്രിയും പെഡിഗ്രി പ്രൊഫഷണലും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ഇവളുടെ കാര്യം പറയുകയാണ്, ഇതൊക്കെ പല്ലൊക്കെ അടന്ന് കിളിച്ചതാണ് ഫ്രണ്ടിലത്തെ പല്ലുകളൊക്കെ. അപ്പം കുറച്ചും കൂടി ഹെൽത്തി ആവേണ്ട കാര്യമുണ്ട്. അതായത് നമ്മൾ സാധാ പെഡിഗ്രി കൊടുക്കുമ്പോൾ ഈ ഡെൻ്റൽ ഹെൽത്ത് കുറവായിരിക്കും പൊതുവേ. പക്ഷേ വില കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് ഏതാണ്ട് 400 രൂപയോളം വരുന്നുണ്ട് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് 1.2 kg ഒരു പാക്കറ്റാണ്. ഇതിന് ഏതാണ്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങളെ നമ്മൾ പെഡിഗ്രി പ്രോ പൊട്ടിച്ച് കാണിക്കുകയാണ്. പെഡിഗ്രി പ്രോയുടെ ബ്രെഡ് സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി പെഡിഗ്രിയും കായും കുറച്ചും കൂടി ചെറിയ പീസിലാണ് പെഡിഗ്രി പ്രോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോഗ്സിന് കംഫർട്ടബിളായിട്ട് കഴിക്കാൻ പറ്റും. അതുതന്നെ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, നല്ല സ്മെല്ലാണ്. സോ പെഡിഗ്രി പ്രോ കുറച്ചും കൂടി കംഫർട്ടബിളാണ്. പിന്നെ പെഡിഗ്രി പ്രോയുടെ കാര്യം പറയാനാണെങ്കിൽ, അതിൻ്റെ ബാക്കിൽ തന്നെ എല്ലാ പാക്കറ്റിങ്ങിലും പോലെ തന്നെ ഇവരും കുറേ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ കൊടുക്കണം, ആദ്യത്തെ ദിവസം എത്രണം കൊടുക്കണം, പുതുതായിട്ട് പെഡിഗ്രി ഇപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം, പിന്നെ അതിൽ ഓരോ വീക്സിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവർ അവരുടെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എത്ര മാത്രം അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഓരോ ഏതൊക്കെ സ്പെസിഫൈ ആയിട്ടുള്ള ബ്രീഡ്സിനാണ് ഇത് കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പെഡിഗ്രി പ്രോ എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റായിട്ട് അവരുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഡെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്തി സ്കിൻ, അതുപോലെ തന്നെ ഡൈജഷൻ, പിന്നെ എത്ര കിലോ ഉണ്ട്, അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കറ്റിൽ തന്നെയാണ് അവർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പെഡിഗ്രി പ്രോയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഡെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടി നല്ലതാണ് എനിക്ക് നല്ല തോന്നിയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇതിൽ സോഡിയം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കിന്നിനാണെങ്കിലും അതിൻ്റെ ഹെയറിനാണെങ്കിലും ഒമേഗ 3 ഉം ഒമേഗ 6 ഉം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽസ്യം കുറച്ചും കൂടി അടങ്ങിയിട്ടുണ്ട്. എല്ലാം കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് പെഡിഗ്രി പ്രോ. അത് പെഡിഗ്രി പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ. സോ നമ്മൾ വീഡിയോയിലെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂട്ടുന്നില്ല, വലിച്ചു നീട്ടുന്നതൊന്നുമില്ല. ഇത് പെഡിഗ്രിയാണ്, വലിയ സംഭവമൊന്നുമല്ല. പെഡിഗ്രി പ്രോയാണ്. ഇത് 400 രൂപ കിട്ടുന്ന ഒരു മീഡിയം ടൈപ്പിലുള്ള ഫുഡാണ്. അത്യാവശ്യം എല്ലാവർക്കും മുടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാഷ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫുഡാണ് പെഡിഗ്രി പ്രോ. അപ്പോൾ പെഡിഗ്രി കൊടുക്കുന്നതിന് നല്ല പെഡിഗ്രി പ്രോ ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സോഡിയം, അതുപോലെ തന്നെ സിങ്ക് ആണെങ്കിലും ഒമേഗ 3 ആണെങ്കിലും ഒമേഗ 6 ആണെങ്കിലൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഹെയറിന് കുറച്ചും കൂടി ഗ്രോത്തും, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഡോഗ്സൊക്കെ ആണെങ്കിൽ പെഡിഗ്രി കൊടുത്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. കാരണം ചുമ്മാ കുറച്ച് വയറ് നിറയുന്നല്ലാതെ അത് വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ കുറച്ച് സിങ്കും അതുപോലെ തന്നെ സോഡിയം, അതുപോലെ തന്നെ ഒമേഗ 3 ഒമേഗ 6 അങ്ങനെ കുറച്ച് കണ്ടൻറ്റുകൾ കിട്ടുന്നത് കൊണ്ടും കുറച്ച് പ്രോട്ടീൻ ലെവലിൽ കൂടുതലായതുകൊണ്ടും നമുക്ക് ഇത് കൊടുക്കുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാകും. എന്തായാലും നല്ല ഫുഡ് കഴിക്കുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും, തർക്കമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് വാങ്ങിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് കണ്ടിന്യൂ ചെയ്യുക ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ. ഓരോ ഡോഗ്സിനും ഓരോ രീതിയാണ്. ഇപ്പോൾ ഇത് നമ്മൾ പെഡിഗ്രി പ്രോ കൊടുക്കുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ബീഗിൾ ബ്രീഡ്, അതുപോലെ തന്നെ മിനിയേച്ചർ പോമുകൾ, അതുപോലെ തന്നെ ജർമ്മൻ സ്പിറ്റ്സ്, പിന്നെ പഗ്ഗ്, ഇത്രയും ബ്രീഡ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവർ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞേക്കുന്ന ഇത്രയും ബ്രീഡുകളാണ് വീഗിള്, അതുപോലെ തന്നെ പഗ്ഗ്, മിനിയേച്ചർ പോംസ്, അതുപോലെ തന്നെ ജർമ്മൻ സ്പിറ്റ്സ്. ഇത്രയും ബ്രീഡ്സിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലും കൊടുക്കാൻ പറ്റുന്നൊരു ഫുഡാണ് പെഡിഗ്രി പ്രോ എന്ന് പറഞ്ഞാൽ. മാക്സിമം എല്ലാവരും പെഡിഗ്രി പ്രോ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഷോപ്പുകളിലാണെങ്കിൽ ഇതിന് 420 450 ഒക്കെ പല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 300 320 350 ഇതിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഓരോ ദിവസത്തെ ഓരോ സൈറ്റിൻ്റെയും ഡിസ്കൗണ്ടും കാര്യങ്ങളും സ്പെഷ്യൽ ഓഫറൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി സെർച്ച് ചെയ്യുക, ഓഫർ ഉള്ള സമയങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ അത്യാവശ്യം പാക്കറ്റിംഗ് കാര്യം പറയാനാണെങ്കിൽ ഏകദേശം ഇത്രത്തോളം ഉണ്ട്. ഒരു 3/4 മേളിൽ ഈ ഒരു ലെവലിന് മേളിൽ സാധനമുണ്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ്, പക്ഷേ വലുതായിട്ടൊന്നും ഇല്ല. പക്ഷേ നമുക്ക് 1.2 kg ഇതിൽ നിന്ന് കിട്ടും. 1.5 kg 200 ഗ്രാമും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഒരു രണ്ടാഴ്ചത്തോളം നിൽക്കും. ഓക്കെ, രണ്ടാഴ്ച നമുക്ക് കൊടുക്കാൻ നിൽക്കും. പക്ഷേ നിങ്ങളുടെ ഡോഗിൻ്റെ സൈസ് പോലെ ഇരിക്കും. നമ്മുടെ ഡോഗ് വലിയ സൈസൊന്നും ഇല്ലാത്ത, അതായത് ഒരു മിനി ഫോം ആ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. സോ നല്ല, അതുപോലെ തന്നെ ഈ ലാബ് അങ്ങനെയുള്ള സ്പെഷ്യൽ ബ്രീഡ്സിന് ഇത് കൊടുക്കാതെ കുറച്ചും കൂടി നല്ല ഗ്രോത്ത് കിട്ടുന്ന ഫുഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത്. ഓക്കെ, ഇപ്പം നമുക്ക് തന്നെ ഇതൊന്നും കൊടുക്കാതെ വേണമെങ്കിൽ ചിക്കനും എഗ്ഗും, പിന്നെ ഈ കോഴിയുടെ കട്ട് ചെയ്യുന്ന കടയിലൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ ലെഗ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡെയിലി 2-3 ലെഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല കാൽസ്യം കിട്ടും. കാരണം കട്ടി കുറഞ്ഞ അസ്ഥികളുണ്ടായതുകൊണ്ട് അതിൻ്റെ പാദം, കോഴിയുടെ പാദം എന്നൊക്കെ പറയും, അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മാംസവും ഉണ്ട്, ചെറിയ എല്ലുകളും ഉണ്ട്. അപ്പം
കാൽസ്യം കിട്ടും, അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടും. അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, നമ്മുടെ കൂട്ടുകാരൊക്കെ എപ്പോഴും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ്റെ ഐറ്റംസ്, അതുപോലെ ബീഫ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതിൻ്റെ വേസ്റ്റ് കുറച്ച് കൊടുക്കാം, കുറച്ച് പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, അത് വാഷിന് വെള്ളം കൊടുക്കാം, പിന്നെ എഗ്ഗ് കൊടുക്കാം, ഇതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം, അല്ലാതെ ഇങ്ങനെയുള്ള ബ്രാൻഡ് ഫുഡ് മാത്രമേ കൊടുത്താലേ ഹെൽത്ത് ഉണ്ടാവുള്ളൊന്നുമില്ല. നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ലൈവ് ഫുഡാണ് എപ്പോഴും നല്ലത്. ഇത് ഡ്രൈ ഫുഡാണ്. സോ തിരക്കൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും മെനക്കെടാൻ പറ്റാത്തവർ, ഇതുപോലുള്ള പെഡിഗ്രി പ്രോ പോലുള്ള ഫുഡുകൾ വാങ്ങിച്ച് കൊടുക്കുക. സോ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് തന്നേ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ ബൈ.